പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹെയർ സംബന്ധമായ പ്രോബ്ലം ഉള്ളവര് ഈ വീഡിയോ മുഴുവനായിട്ട് കാണും. താരൻ മുടി കൊഴിച്ചില്, മുടി വളരാൻ, മുടി തിക്നെസ് വരാന്, മുടി ലെങ്ത് വരാന്, അകാലം വരാൻ ഇത്രയും പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളെ ബ്രാൻഡ് വരുന്നത് ആയുർലുക്ക് ആണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കാണും. അപ്പോൾ ആയുർലുക്കിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. മറ്റ് ഹെയർ ഓയിലിനെ സംബന്ധിച്ച് അപേക്ഷിച്ച് ആയുർലുക്ക് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, ആയുർലുക്ക് എങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്യുക, ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് നേരിട്ട് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമുക്ക് ഇതാണ് നമ്മുടെ പ്രൊഡക്ട്സ് വരുന്നത്, ആയുർലുക്ക് ഹെയർ ഓയിൽ. നമുക്ക് ആയുർലുക്കിന്റെ അലോവേറ ഷാംപൂ ഉണ്ട്, കൂടാതെ നമുക്ക് വേറെ പ്രൊഡക്ട്സ് ഉണ്ട്, ആയുർലുക്കിന്റെ കുക്കുംബർ ആൻഡ് ലാവൻഡർ ഫേസ് വാഷ് ഒക്കെ ഉണ്ട്. നിലവിൽ നമ്മുടെ ഹെയർ ഓയിൽ ആമസോൺ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആയുർലുക്ക് ഡോട്ട് കോമിൽ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഡർ വരുന്നത് വാട്സപ്പ് ത്രൂ ആണ്. അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൾക്കാരോട് സംസാരിച്ചിട്ട് പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണ്, അല്ലെങ്കിൽ യൂട്യൂബിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലായിരിക്കും. അപ്പൊ നമ്മൾ ഏതൊരു വീഡിയോയുടെ താഴെ ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾ നോക്കുക. നിങ്ങളിപ്പോ ഈ വീഡിയോ പുതിയ വീഡിയോ ആണ്, നമ്മുടെ ആയുർലുക്ക് ഓർഗാനിക്സ് എന്നുള്ള യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റയിൽ കയറുക, അല്ലെങ്കിൽ അബൂതാഹിർ എന്നുള്ള എന്റെ പേഴ്സണൽ പേജിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ മില്യൺ കണക്കിന്, അതോ 1,00,000 കൂടുതൽ ആൾക്കാർ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ താഴെ 1,000 2,000 ആൾക്കാർ ഉപയോഗിച്ചുള്ള അഭിപ്രായങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് എന്ന് പറഞ്ഞ ഹൈലൈറ്റ്സിൽ ഒരുപാട് റിസൾട്ടുകൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് എന്നല്ല, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിനെ കുറിച്ചുള്ള റിവ്യൂസുകൾ നമ്മൾ നോക്കുക. അഥവാ കസ്റ്റമേഴ്സ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ, അതോ ചുമ്മാ ഒരു പരസ്യം മാത്രമാണോ ശ്രദ്ധിക്കുക. വീഡിയോയുടെ താഴെ നോക്കിയാൽ മതി, ആൾക്കാർ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളത് ആൾക്കാർ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് മാത്രം ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്ട്സ് നമുക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, അല്ലെങ്കിൽ പെയ്ഡ് ഡെലിവറി അവൈലബിൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വീട്ടിലെത്തിയിട്ട് കാശ് കൊടുക്കുക. പെയ്ഡ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് പേര് പ്രൊഡക്ട്സ് ചോദിക്കാറുണ്ട്. അവർക്ക് നിലവിൽ ഡയറക്റ്റ് നമ്മൾ അയക്കുകയാണെങ്കിൽ ചെറിയ വിലയുടെ പ്രൊഡക്റ്റ് അവർക്ക് നമുക്ക് 1,000-2,000 രൂപ കൊടുക്കാൻ അത് കൊടുത്തിട്ട് അയക്കലും പോസിബിൾ അല്ല. അവരോട് നമ്മൾ പറയാറുള്ളത് നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളെന്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാം, അവർ വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക, നമ്മുടെ പേജുകളിൽ കയറി നോക്കുക. ഓർഡർ ചെയ്യാനും നിങ്ങൾ അഡ്രസ്സ് അയച്ചു കൊടുത്താൽ മതി, ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും പേ ഡെലിവറി ആയിട്ടും നിങ്ങൾക്ക് എത്തിച്ചു തരും. ബൈ.